ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നഴ്സിംഗ് സബ്ജക്ട് ഓറിയൻറ്റേഷൻ ഗൈഡ് ലൈൻസ് ആണ്. ആക്ച്വലി വന്നിട്ട് ഞാൻ ജനറൽ നഴ്സിംഗിനെ കുറിച്ചിട്ട് ഒത്തിരി അനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ജനറൽ നഴ്സിംഗ് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജനറൽ നഴ്സിംഗ് നഴ്സിംഗ് സ്കൂളുകളിലേക്ക്, ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് നഴ്സിംഗ് സ്കൂളിലേക്ക് എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ നഴ്സിംഗ് മെഡിക്കൽ കോളേജസിലേക്ക് അപ്ലൈ ചെയ്യാൻ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്കേ സാധിക്കുകയുള്ളൂ. ഞാൻ ആവർത്തിക്കുന്നത്, ഇത് ചോദിച്ച് ഇപ്പോഴും കുട്ടികൾ മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജനറൽ നഴ്സിംഗ് പഠനത്തിനെ കുറിച്ച് ഇപ്പോഴും ചോദിക്കുന്നവർക്കുള്ള ഒരു റെക്ടിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജനറൽ നഴ്സിംഗ് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സാണ്, 3 വർഷ കോഴ്സാണ്. നേരത്തെ 3.5 ആയിരുന്ന ഇന്റേൺഷിപ്പിനോട് കൂടി തന്നെ ഇപ്പോൾ 3 ഇയർ കോഴ്സാണ്. നഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിലായിട്ട് വരുന്നതാണ് എക്സാം ബോർഡ്. അപ്പം പ്രത്യേകമായിട്ട് ആവർത്തിക്കുന്നു, നല്ല അത്യാവശ്യം നിലവാരമുള്ള കോളേജ്, കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും അത്യാവശ്യം ടീച്ചിങ് പ്രൊഫഷൻസും ഫെസിലിറ്റീസ് വൈസ് ഉള്ള കോളേജസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടർ പഠനത്തിൻ്റെ പോസിബിലിറ്റീസ് നമുക്കൊരു ബേസ് നോളജ് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ബേസ് നോളജ് ഇല്ലാത്ത ആൾക്ക് മുമ്പോട്ട്, കാര്യം ജി എൻ എം എന്ന് പറഞ്ഞ ഡിപ്ലോമ കോഴ്സായതുകൊണ്ട് ഡിഗ്രിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നോക്കുകയെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ടുള്ളവർ, ഇപ്പം ബയോളജിക്കാരുടെ ആപ്ലിക്കൻസ് ഇപ്പം ഗവൺമെൻറ്റൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ പഠിക്കാനുള്ള പ്രൊവിഷൻസ് പിന്നീടാണെങ്കിലും നമുക്ക് പോസ്റ്റ് ബി എസ് സി ആണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പം നമ്മൾ ബേസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിന് പുറത്തും നിലവാരമുള്ള കോളേജസ് നോക്കുക. അല്ലാതെ നമ്മൾ ഒരു പ്രൊവിഷൻസും ഇല്ലാത്ത, ഫെസിലിറ്റീസ് വൈസ് ഒക്കെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലാത്ത കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ബേസ് നോളജ് ഉണ്ട്. ചില കുട്ടികൾ വന്ന് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അവർ കേട്ടിട്ടേ ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത്രയും മോശമായിട്ടുള്ള കോളേജസിനെ കുറിച്ച് ഒക്കെ കുട്ടികൾ ഓരോന്നും പറയാറുണ്ട്. അപ്പം കുറച്ച് കുട്ടികൾ നമ്മുടെ അടുത്ത് ട്യൂഷൻ ചോദിച്ചതിൻ്റെ അടുത്ത് വരുന്നതിനെ അനുസൃതമാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജസ് വേണം എപ്പോഴും കേരളത്തിന് പുറത്ത് ചൂസ് ചെയ്യാനും. കേരളത്തിനകത്താണ് നിലവാരമുള്ള കോളേജ് തിരഞ്ഞെടുക്കുക. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറൽ നഴ്സിംഗിൽ ഒന്ന് പഠിക്കാനില്ലേ എന്ന് വിചാരിച്ചാരും ജി എൻ എമ്മിലേക്ക് വരണമെന്നില്ല. കാര്യം ജനറൽ നഴ്സിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷേ എൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻസ് പലർക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്നു, പക്ഷേ പ്രസൻറ്റേഷൻസ് അറിയില്ല. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ജി എൻ എം പഠന സംബന്ധമായിട്ടൊക്കെ സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ചോദിക്കാം. അത് ടു ആൻ എക്സ്റ്റെൻ്റ് അസ്പത ടൈം അനുസരിച്ചിട്ട് പറയും. ഇപ്പം ഞാൻ നിലവിലെ എൽ ബി എസിൻ്റെ ഒക്കെ അപ്ഡേഷൻ അനുസരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പോലെ ജനറൽ നഴ്സിൻ്റെ ബേസിൽ ഒത്തിരി വീഡിയോസ് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ആണെന്ന് വളരെ മിനിമൽ സബ്ജക്ട്സ് ആണ്. അപ്പം ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്ട് അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്ട്സ് കമ്പൈൻ സബ്ജക്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കമ്പൈൻ സബ്ജക്ട്സ് ആയിട്ട് പഠിക്കുമ്പം നമ്മൾ വളരെ എന്താണ് വ്യാപ്തിയിൽ ആ പേപ്പർ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അടിസ്ഥാനപരമായ എക്സാക്ട് പോയിന്റ്, ഒരു ബന്ധമില്ലാത്ത പോയിന്റ്സ് എവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ചിലരെ വളരെ 5-6 കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ കുറിച്ച് പറയണം, 5-6 പേപ്പർ എഴുതി മിസ് ചെയ്തിട്ട് പേപ്പർ കിട്ടാത്ത സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിലുപരി അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയാണ് സബ്ജക്ട്സ് പഠിക്കുന്നത്, എസ്പെഷ്യലി മെഡിക്കൽ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ കമ്മ്യൂണിറ്റി സബ്ജക്ട്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ബേസ്ഡുള്ള ഇതാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു സ്പ്രെഡിങ് ഡിസീസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്താണ് വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻ്റെ രീതി എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പത്രത്തിലാണ് പല ബോധവൽക്കരണമായിട്ടുള്ള റിലേറ്റഡ് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതിനെ ഗൈഡ് ലൈൻ ചെയ്യുന്ന ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്ന സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുകയൊക്കെയാണ് നമുക്ക് ഈസിയാണ് ക്യാച്ചപ്പ് ചെയ്യാൻ. അപ്പോൾ ഏതൊരു മേഖലയാണ് ബൈ ഹാർട്ട് ചെയ്യാതെ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് സബ്ജക്ട്സ് കുറച്ചുകൂടി ഈസി ആവുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കീനായിട്ട് ഡെപ്തിൽ നഴ്സിംഗിൻ്റെ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസിന് വ്യാപ്തിയിൽ പോകുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ കിട്ടാൻ നല്ല ലാബ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉള്ള കോളേജ് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വ്യാപ്തി ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നഴ്സിംഗ് അതുപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി ഒരു കമ്പൈൻ സബ്ജക്റ്റാണ് ജി എൻ എമ്മിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം സോഷ്യോളജിക്കൽ ആസ്പെക്റ്റും സൈക്കോളജിക്കൽ ആസ്പെക്റ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് അത്ര ഡിഫിക്കൽട്ട് ആസ്ല. പക്ഷേ ചിലർക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ട് ബുദ്ധിമുട്ട് ഞാൻ കണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ടും ലാംഗ്വേജ് ഇഷ്യൂസാണ്. ലാംഗ്വേജസ് ഇംഗ്ലീഷ് എഴുതി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത് ചിലർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്.
അപ്പൊ അതിന് നമ്മളൊന്ന് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ ക്ലാസ് തുറക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയും കുറച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്തൊരു കാര്യമാണ് നമുക്ക് ലാബ്സ് ആണെങ്കിൽ അത് നമ്മൾ ബെറ്റർ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം നമ്മൾ ക്രമീകരിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പേപ്പർ പ്രസൻറ്റേഷൻ അക്യുറേറ്റ് ആവുന്നത്. ഇപ്പം കേരളത്തിനാണെങ്കിൽ ഇപ്പോൾ ജനറൽ നഴ്സിംഗ് മാത്രമല്ല മറ്റുള്ള ബി എസ് സി നഴ്സിംഗ് ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം നമുക്ക് ലാംഗ്വേജ് വേണം, കാര്യം സബ്ജക്ട് പ്രസൻറ്റേഷൻസും കാര്യമൊക്കെ. അപ്പോൾ സബ്ജക്ട് നോളജിനോടൊപ്പം തന്നെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഔട്ട്കം അന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് ശ്രമിക്കണം. അപ്പം എല്ലാവരും നഴ്സിംഗിന് പോകുന്നവരും ഞാൻ നഴ്സിംഗിന് പോകുന്നു, നഴ്സിംഗിനൊന്നും പഠിക്കാനില്ല എന്നുള്ള ഒരു തോട്ടിൽ വെച്ചിട്ട് ആരും നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കരുത്. കുറച്ച് ഒരു ഇൻറ്റൻഷൻ, കുറച്ച് നമുക്കൊരു ഡെഡിക്കേഷൻ, ആഫ്റ്റർ ഓൾ നമുക്ക് കുറച്ച് എന്താണ് പഠിക്കാനോ ഒരു ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് കോഴ്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല, നമുക്ക് ഒരു 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 80% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണേൽ ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാവും. അല്ലാതെ ഒന്നും പഠിക്കാതെ നമ്മൾ പാസ്സാവുന്നുള്ള ഒരു തോട്ടിൽ നമ്മൾ ഒരിക്കലും നഴ്സിംഗിലേക്ക് എടുക്കരുതേ ഞാൻ പറയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പഠന സംബന്ധമായിട്ട് എന്തും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഒഫീഷ്യൽ നമ്പർ ഓഫ് മദേഴ്സ് നഴ്സിംഗിലൂടെ. കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ വീഡിയോസിലേക്ക് പോസ്റ്റ് ചെയ്യുകയുള്ളൂ, ഞാൻ ആവർത്തി തരോ ഇൻഡിവിജ്വൽ റിപ്ലൈ ചെയ്യാൻ ചെയ്യാൻ പ്രയാസമുള്ളവനാണ്. എന്നാലും നമ്മൾ കേരളത്തിന് പുറത്താണല്ലോ, അത്യാവശ്യം നിലവാരമുള്ള കോളേജൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പം ഒട്ടും ബേസ് ഇല്ലാത്ത ഒരു കോളേജിൽ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫീസ് കുറവുള്ള കോളേജസൊക്കെ സോർട്ട് ചെയ്യുമ്പോഴും എല്ലാം നോക്കി കണ്ടിട്ട് ചെയ്യുക, സംശയമുള്ളവർ മെസ്സേജ് ചോദിക്കുക. എനിവേ നഴ്സിംഗ് ബേസിലെ ഒത്തിരി അപ്ഡേഷൻ അനുസരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യും, വീഡിയോസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, സംശയമുള്ളവർ ചോദിക്കുക. ആഫ്റ്റർ ഓൾ ഇങ്ങനെയുള്ള നീഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ളവർ നല്ല മാർക്കുള്ള കുട്ടികളെ സംബന്ധിച്ച് ഗവൺമെൻറ് പ്രൊവിഷൻസിൻ്റെ ഒക്കെ അപ്ഡേഷൻസ് ഇടുന്ന വീഡിയോസ് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരുടെ താങ്ക് യു.